ഇനി നേരത്തെ പറയുന്നത് പറ നേരത്തെ അവിടെ നിന്ന് പറഞ്ഞ കാര്യം പറ ഞാൻ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് കൊച്ചിയിലാണ്. നമുക്ക് യൂട്യൂബ് ഷോർട്സിൻ്റെ ഒരു മീറ്റപ്പ് വന്നിട്ടുണ്ട്. നീ ബാക്കിൽ ചിരിപ്പിക്കല്, മാറിയില്ല. യൂട്യൂബ് ഷോർട്സിൻ്റെ ഒരു മീറ്റപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ എത്തിയാണ് കൊച്ചി റംദ വില്ല അവിടെ തന്നെ എത്തിയത്. അപ്പം കുറേ യൂട്യൂബേഴ്സ് കെട്ടിയിട്ടുണ്ട്. നമ്മളത് അർജുൻ ബടിയൊക്കെ ഇവിടെ നിന്ന് വരുന്നേ ഉള്ളൂ. അയവൻ്റെ അനി ദാരിയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിലേ വന്നോ, അവിടെ നിന്ന് വണ്ടി പോയിട്ട് വരാം. അങ്ങനെ ഇനി നേരെ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകണം. അപ്പോൾ എല്ലാവരും എത്തിയിട്ടില്ല. നമ്മൾ കുറച്ച് പേര് വന്ന് പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അകത്തുണ്ടായില്ലെന്നാണ്. നമ്മളിങ്ങനെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോകുന്നു. വൈഫില്ലേടെ വൈഫും കുഞ്ഞു, എന്താ 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രമേ കേട്ടത്തുള്ളൂ. അപ്പോൾ കുഞ്ഞിന് 7 മാസമല്ലേ ഉള്ളൂ. കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ വൈഫിനെ ഒഴിവാക്കി ഞാനും പിന്നെ ഇവനെ കൊണ്ടുപോകും. ഉള്ളിലോട്ട് പോയിട്ട് നോക്കാം എങ്ങനെയൊക്കെ കാര്യം. ഫസ്റ്റ് ടൈം അല്ലേ, ഒരു ടെൻഷൻ. ഈ ഫസ്റ്റ് ടൈം നമ്മൾ കോളേജിൽ സ്കൂളിൽ പോലെ എഴുതുന്നുണ്ടല്ലോ, എങ്ങനെ ആയിരിക്കും അത്, അങ്ങനത്തെ ഒരു ഫീലാണ്. അപ്പോൾ നേരെ ഇനി അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. കാര്യത്തിൽ ഇവിടെ കയറണമെങ്കിൽ നമ്മൾ ID പ്രൂഫ് വേണമെന്ന് അവർ ആദ്യമേ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് അംഗീകൃതം ചെയ്ത് എന്തെങ്കിലും ID പ്രൂഫ് ഒക്കെ കാണും. പക്ഷേ കൂടെ വന്ന പൊട്ടയുണ്ടല്ലോ, അവനാണെങ്കിൽ എടുത്തില്ല. പിന്നെ അവനെ വീണ്ടും വിളി ഇറക്കി വിട്ട് അകത്ത് കയറ്റി. പക്ഷേ ഇനി ഇവനെ കയറ്റില്ലെന്നാണ് ഡൗട്ട്. പക്ഷേ അകത്ത് കയറി ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ കയറ്റില്ല ഡൗട്ടാണ്. സത്യപ്പെന്ന് പറഞ്ഞാൽ വൈഫിൻ്റെ പേരാണ് ഞാൻ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ പിന്നെ വൈഫിനെ വരാൻ പറ്റത്തത് ഇവനെ കൊണ്ട് കയറി. എന്താവും നമുക്ക് അറിയത്തില്ല, നോക്കാം. നമ്മളങ്ങനെ നമ്മൾ എവിടെ എത്തില്ല, ആദ്യം ഫുഡ് ക്വാർട്ടറാണ് നോക്കുന്നത്. ഫുഡ് ക്വാർട്ടറല്ല, ഫുഡ് കൗണ്ടർ. അപ്പോൾ ഇവിടെ വെച്ചാണ് ഇവൻ്റ് നടക്കുന്നത്. ഇവിടെയാണ് ഫുൾ പ്ലേ. രജിസ്ട്രേഷൻ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. പിടിച്ച് നീക്കും കേട്ടാ. ജാൻകിഷോർ അതെ, അവൻ്റെ സ്ഥലം എവിടെ എന്നറിയാമോ? ഡാം നമ്മളങ്ങോട്ട്. എനിക്ക് കിട്ടിയില്ല. രണ്ട് ക്യാമറ ഉണ്ട്, ഫ്രണ്ട് ബാക്ക് ഉണ്ട്. ചെടേ വിഷയം അവിടെ എവിടെയാണ്? അവൻ വന്നില്ലേ? രണ്ട് സൈഡിലുണ്ട്. സോറി, നിങ്ങൾക്കും കാണാൻ പറ്റുമോ? നിങ്ങൾക്കും കാണാൻ പറ്റുമോ? ഇതിൽ നോക്കിക്കൊണ്ട് സംസാരിച്ചാൽ എന്റെ മോക്കെ 7 മാസം വൈഫിനെ കൊണ്ടിടാൻ പറ്റുന്നുണ്ട്. എന്റെ പേര്.
നിങ്ങളെ പേര്? എന്റെ പേര് കിഷോർ. ചാനലിന്റെ പേര് കിഗോ. എങ്ങനത്തെ കിഷോറിന്റെ ഗോപിക വൈഫ് നേരത്തെ പറയുന്നത് പറ നേരത്തെ അവിടെ നിന്ന് പറഞ്ഞ കാര്യം പറ ഞാൻ കൊള്ളാന്ന് പറഞ്ഞു. എനിക്ക് ഹെയർ പെട്ടെന്ന് ചെയ്യണമായിരുന്നല്ലോ. ഗ്ലാമി ഫാൻസിലെ താർസം പറയണം. സഹിച്ചില്ല ആ ഇറക്കി. അത്രേ ഉള്ളൂ. ഫുഡ് വെറൈറ്റി എല്ലാ ഫുഡ് വെറൈറ്റി ഉണ്ടായാണ് ഞാൻ കാണാറുണ്ട്. എങ്ങനെയെന്നെ കാണുന്നില്ല ഇവിടെ എൻ്റെ പേര് കിഷോർ. അതാണ് ചാനലിൻ്റെ പേര് കിഗോ. പറ്റേ സപ്പോർട്ടൊക്കെ ചെയ്യുന്നു. കയറി പറഞ്ഞേ ഉള്ളൂ. ഇപ്പം 272 കയറുള്ളൂ. അനുവിനൊക്കെ അറിയാം. ത്രീ പേരുടെ അവൻ്റെ പിന്നെ അടുത്താണ്. ജക്കി ഫാമിലി അവരെയൊക്കെ പിന്നെ അല്ല ഇവിടെ പറഞ്ഞ് പിള്ളേർ അലവിടല്ലോ എന്ന് പറഞ്ഞു. 12 വയസ്സ് താഴെ കൊച്ചിന് 7 മാസം ആയതേ ഉള്ളൂ. പക്ഷേ ഇവിടെ അല്ല വേറെ ചെറിയ കുട്ടികളെ ഇഷ്ടം കണ്ടു. അവിടെ ആ ശരി. അപ്പം അങ്ങനെ അകത്തോട്ട് പോകാൻ കുറച്ചു കഴിഞ്ഞ് ഫുഡടി കഴിഞ്ഞ് ഇനി നേരെ ഉള്ളിലോട്ട് പോകും. ഉള്ളിലോട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ അവിടെ എന്താണെന്ന് തെറ്റാ പറയുന്നത്. കാർത്തിക് ബ്രോ ഒക്കെ ബാക്കേ വരുന്നുണ്ട്. കിഷോർ ചേട്ടൻ മീസിനെ മാത്രമേ അറിയാം. കിഷോർ
ബാക്കി ചേട്ടന്മാരൊക്കെ പരിചയപ്പെട്ടേ. നിങ്ങൾ ലേറ്റായില്ലേ വന്നത്? ഫൈനലി ഡയമണ്ട് ഇപ്പോളെ പറ്റും. ഡയമണ്ട് ഇപ്പോളെ പറ്റാൻ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ട്. ഇത് കേരള ബ്രോ വിജയ ചേട്ടനെ കിട്ടിയതാണ്. നമ്മളതിൽ എന്ത് വരും എന്നാണ്, എന്തായാലും ഇത് ഉറപ്പാണ്. ഇത് ഒരിക്കലും ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഗൈസ്, പ്രോഗ്രാമാണ്. എൻ്റെ നമ്പർ 5 ആണ്, ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. 5 എന്റെ കണ്ടന്റ്ഷൻ അവിടെയാണ് ഗ്യാസ് എടുക്കണം. കാർത്തി സൂര്യൊക്കെ ഒളിച്ചിരുന്ന് നമ്മുടെ കണ്ടന്റ് കോപ്പി നമ്മളെ കണ്ടന്നെയാണ് കപ്പ് കാണാം. നമുക്ക് അകത്തോട് പോവാം, വന്ന് നോക്കാം എന്തിനാ. അൺബോക്സ് പിന്നെ ഫൈനലി സെക്കൻഡ് ഗിഫ്റ്റ് ആണ്. അതെ, ഞാൻ തന്നെ അയച്ചു. വൈഫ് അവളാണ് ഇൻസ്റ്റ നോക്കണം, ഞാൻ യൂട്യൂബ് മാത്രം. അങ്ങനെ പാർട്ട്നർഷിപ്പ് അവൾ ഡെലിവറി കഴിഞ്ഞുകൊണ്ട് അത് കിട്ടും. ഡെലിവറി കഴിഞ്ഞുകൊണ്ട് ഇപ്പൊ രണ്ട് ഞാൻ മാനേജർ ഒരു വർഷത്തേക്ക്. അത് പാർട്ട്നർഷിപ്പാണ്, വർത്തേനെ കയറി വരണേ ഉള്ളൂ. കയറി വരും പിന്നെ പിന്നെ ഇറങ്ങണ്ട. ശരി, അടുത്തേ ശരിയാണ്. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ലൂസിഫർ കണ്ടില്ല ഇവിടെ. ഇവിടെ എന്റെ ഗിഫ്റ്റ് ഒക്കെ തല്ലി. ഏത് എനിക്ക് മാത്രമുള്ളതാണ്, ഇവനുള്ളതല്ല. ഇത് എന്റെ അസിസ്റ്റന്റ്. അപ്പൊ എല്ലാരും ഞാൻ പരിചയപ്പെട്ടു. നമ്മളെ ഫസ്റ്റ് മീറ്റപ്പ് ഇല്ല, അതാണ് മെയിൻ ആയിട്ട് വന്നത്. അവളെ കൊണ്ട് വന്നു അത് ആദ്യമേ പറയണുണ്ടല്ലോ. പിന്നെ എന്തുവാ, പിന്നെ ഇനി പോകുന്നു. ഇന്ന് ഇവൻ്റെ റൂമിൽ സ്റ്റേ, നാളെ രാവിലെ ട്രെയിനുള്ളൂ. ഇപ്പൊ നാളെ രാവിലെ കയറും. പിന്നെ എല്ലാരും പരിചയപ്പെടാൻ പറ്റും.
നമ്മളെ അമ്പാടി അമ്പാടി ബ്ലോക്സൊക്കെ ബാക്കാണ്ട്. ഹായ് ബ്രോ, ഹായ്. നിങ്ങൾ ഇനി എങ്ങനെ പോകും? എങ്ങനെ പോകുന്ന വണ്ടിയുണ്ട്? ബൈക്കിലാണ്? കാറ്. നിങ്ങൾ എവിടെ പറയാൻ മറന്നു? പറയാ. തൃശ്ശൂർ. തൃശ്ശൂർ. അങ്ങനെ ഓരോരുത്തരുടെ ഇറങ്ങിക്കഴിഞ്ഞു. ലാസ്റ്റ് നമ്മൾ മാത്രം ഇല്ല, പ്രണവ് പ്രോവൊക്കെ ബാക്കി വരുന്നുണ്ട്. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഔദ്യോഗികമായി നമ്മൾ പ്രഖ്യാപിക്കുന്നു, ഇറ്റ്സ് എ വൈൻഡപ്പ്.